ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ പറ്റിയിട്ടാണ്. ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്ന പവർ ഹൗസിന് അല്ലെങ്കിൽ പവർ സ്റ്റേഷന് പറയുന്ന പേരാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ന്യൂക്ലിയർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെവി എലമെൻറ്റ്സ്, അതായത് യുറേനിയം അല്ലെങ്കിൽ തോറിയം പോലെയുള്ള ഹെവി എലമെൻറ്റ്സ്. യുറേനിയം എന്നൊക്കെ പറഞ്ഞാൽ യുറേനിയം 235, തോറിയം 232 പോലെയുള്ള ഹെവി എലമെൻറ്റ്സ് ആണ് നമ്മൾ നോർമലി ന്യൂക്ലിയർ എലമെൻറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യുവലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എലമെൻറ്റ്സ് ന്യൂക്ലിയർ ഫിഷൻ നടത്തിയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഹീറ്റ് എനർജി, നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ നടത്താൻ വേണ്ടി ഒരു സ്പെഷ്യൽ അറേഞ്ച്മെൻ്റ് ഉണ്ടാകും, അതിനെയാണ് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുക. ന്യൂക്ലിയർ റിയാക്ടറിൽ വെച്ചിട്ട് ഇത്തരത്തിലുള്ള ഹെവി എലമെൻറ്റ്സ് ന്യൂക്ലിയർ റിയാക്ടറിൽ വെച്ചിട്ട് ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷനെ നടത്തി, എന്നിട്ടാണ് നമ്മൾ ആ ഹീറ്റ് യൂസ് ചെയ്ത് സ്റ്റീം ജനറേറ്റ് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ചെയ്യും. അപ്പോൾ സ്റ്റീം ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് വരെയാണ് നമ്മളുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റും തെർമൽ പവർ പ്ലാന്റും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. സ്റ്റീം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആസ് ഇറ്റ് ഈസ് സ്റ്റീം നമ്മൾ പ്രൈം മൂവറിൽ കൊടുക്കും, പ്രൈം മൂവർ ആൾട്ടർനേറ്റർ റൊട്ടേറ്റ് ചെയ്യും, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും, അത് ആസ് യൂഷ്വൽ നോർമൽ തെർമൽ പോലെ തന്നെയാണ്. അപ്പോൾ സ്റ്റീം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ന്യൂക്ലിയർ എനർജിയാണെന്നാണ് വ്യത്യാസം. അപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഹീറ്റ് ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹെവി എലമെൻറ്റ്സ്, നമ്മൾ ഒരു ഹെവി എലമെൻറ്റ്സ് എവിടെയെങ്കിലും ഇടിക്കുന്ന സമയത്ത്, അതായത് എവിടെയെങ്കിലും അല്ല, ഒരു മൂവിങ് ന്യൂട്രോൺ അല്ലെങ്കിൽ മൂവിങ് ഇലക്ട്രോൺ, മൂവിങ് ന്യൂട്രോൺ, മൂവിങ് ന്യൂട്രോണിൻ്റെ മേലെ നമ്മളൊരു ഹെവി എലമെൻറ്റ്സ് ഹിറ്റ് ചെയ്യും അല്ലെങ്കിൽ ബോംബാർഡ് ചെയ്യുക എന്ന് പറയും. ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അത്, സപ്പോസ് ഞാനിപ്പോൾ എടുക്കുന്നത് യുറേനിയം ആണെന്ന് വിചാരിക്കുക, യുറേനിയം ഒരു ന്യൂട്രോണുമായിട്ട് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, അത് ബേരിയമായിട്ടും അതേപോലെ തന്നെ ക്രിപ്റ്റോണായിട്ടും സ്പ്ലിറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു ഹെവി എലമെൻറ്റ് ന്യൂട്രോണുമായിട്ട് ബോംബാർഡ് ചെയ്തും കഴിഞ്ഞിട്ട് ചെറിയ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും ആദ്യം, എന്നിട്ട് അതിനെ വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഫിഷൻ പ്രോസസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയും. അപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു എലമെൻറ്റ് ചെറുതായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് ഒറ്റ വാക്കിൽ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യുറേനിയം സ്പ്ലിറ്റ് ആവുന്നത് ആദ്യം രണ്ടായിട്ടാണ്, ബേരിയമായിട്ടും ക്രിപ്റ്റോൺ ആയിട്ടും, എന്നിട്ട് ഇതിനെയും നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ന്യൂട്രോണുമായി ഹിറ്റ് ചെയ്യുകയും ന്യൂട്രോൺ ഹിറ്റ് ചെയ്ത് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് ഫിഷൻ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്തു. അതിനെയാണ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയിൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. റെഡി, അതായത് ഹെവി ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനെ നമ്മൾ ചെറുതായിട്ട് ബ്രേക്ക് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയർ ഫിഷൻ. അവിടെ നമുക്ക് വലിയൊരു ഹീറ്റ് എനർജി ജനറേറ്റ് ചെയ്യപ്പെടും. ആ ഹീറ്റ് എനർജിയാണ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹെവി എലമെൻറ്റ്സ് ആയി യുറേനിയം അല്ലെങ്കിൽ തോറിയം പോലെയുള്ള എലമെൻറ്റ്സ് ആണ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് വെച്ചും കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കി മാറ്റുന്നത്, ഈ ന്യൂക്ലിയർ എനർജി എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹീറ്റ് എനർജി എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇനി ഈ ന്യൂക്ലിയർ എനർജിയുടെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വളരെ ചെറിയ ഫ്യൂൽ യൂസ് ചെയ്തിട്ട്, നമുക്ക് വളരെ കുറഞ്ഞ എമൗണ്ട് ഓഫ് ഫ്യൂൽ യൂസ് ചെയ്തിട്ട് വലിയ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒരു ന്യൂക്ലിയർ റിയാക്ടറിന് അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ സ്റ്റേഷനുണ്ട്. അപ്പോൾ ചെറിയ ഫ്യൂൽ യൂസ് ചെയ്തിട്ട് വലിയ എന്തുണ്ടാക്കുന്നു, എനർജി ഉണ്ടാക്കുന്നു, വലിയ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നു. അതാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ പ്രത്യേകത. പക്ഷേ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് യുറേനിയം, തോറിയം നമുക്ക് എർത്തിൽ പല സ്ഥലങ്ങളിലും അബണ്ടൻ്റ് ആയിട്ട് ഉണ്ടെങ്കിലും, പല സ്ഥലങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൂടെ നമുക്കത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സും വളരെ എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ ഫ്യൂൽ എന്ന് പറയുന്നത് ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫ്യൂലാണ്. അത് എക്സ്പെൻസീവ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാത്തത് കൊണ്ടല്ല, നമുക്ക് എർത്തിനകത്ത് യുറേനിയം തോറിയം ഒക്കെ ഉണ്ട്, പക്ഷേ അത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. നമ്മൾ നോർമലി മെറ്റലർജിക്കൽ പ്രോസസ്സിൽ കൂടെയാണ് നമ്മൾ ഓരോ മെറ്റൽസും അല്ലെങ്കിൽ ഓരോ എലമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നത്. പക്ഷേ യുറേനിയം തോറിയം പോലെയുള്ള ഹെവി എലമെൻറ്റ്സിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്ന ഫ്യൂൽ ഹൈലി എക്സ്പെൻസീവ് ആണ്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമ്മൾ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ പറയുകയാണെങ്കിൽ, അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഒന്നാമത്തത് നമുക്ക് ആവശ്യമുള്ള ഫ്യൂൽ എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്, കുറച്ച് ഫ്യൂൽ മാത്രം മതി നമുക്ക് ന്യൂക്ലിയർ റിയാക്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് അതുകൊണ്ട് ഇത് ഫ്യൂലിൻ്റെ ഇത് മാത്രമല്ല, നമ്മുടെ പവർ പ്ലാന്റിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ സിമ്പിളാണ്, വളരെ കുറഞ്ഞ സ്പേസിൽ നമുക്കൊരു ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും.
റെഡി. അതേപോലെ തന്നെ വളരെ കുറഞ്ഞ റണ്ണിങ് കോസ്റ്റ് ആണ് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം. ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ റണ്ണിങ് കോസ്റ്റ് വളരെ കുറവാണ്. ദെൻ ഇത് നമുക്ക് വളരെ എക്കണോമിക്കലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ഒരു ഫ്യൂൽ യൂസ് ചെയ്തിട്ട് നമുക്കൊരു വലിയ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ. ഇനി അടുത്ത പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഒരു തെർമൽ പവർ പ്ലാന്റിനെ കമ്പയർ ചെയ്തതിനേക്കാളും കുറച്ച് വാട്ടർ മതി. എന്തിന് നമുക്ക് ന്യൂക്ലിയർ പവർ കമ്പയർ ചെയ്യുന്ന സമയത്താണ് വാട്ടർ തീരെ വേണ്ട എന്നല്ല, നമുക്ക് വാട്ടർ ആവശ്യമുണ്ട്. പക്ഷെ തെർമൽ പവർ പ്ലാന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ട, അത്ര ഒരു വാട്ടറിൻ്റെ റിക്വയർമെൻ്റ് ഇല്ല. റെഡി. ഇനി ന്യൂക്ലിയർ ഫ്യൂൽ എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആണ്, അതൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ അതിൻ്റെ എക്സ്ട്രാക്ഷൻ കോംപ്ലക്സ് ആണ് എന്നുള്ളതാണ് ഡിസഡ്വാൻറ്റേജ്. ന്യൂക്ലിയർ ഫ്യൂല് അവൈലബിൾ ആണെന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു പവർ പ്ലാന്റ് ആണ് ഇത്, ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇനി ഈ പവർ പ്ലാന്റിൽ ഇത്രയും അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉള്ളതുകൊണ്ടാണ് നമുക്കിത് ഒരുപാട് ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ അല്ലാത്തത്. ഒന്നാമത്തെ കാര്യം, ഫ്യൂൽ ഈസ് എക്സ്പെൻസീവ്. ഫ്യൂൽ ഈസ് വെരി എക്സ്പെൻസീവ്. രണ്ടാമത്തത്, ഇതിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റ് വളരെ കൂടുതലാണ്. കാരണം ക്യാപിറ്റൽ കോസ്റ്റിൽ നമ്മൾ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ ഫ്യൂൽ, ന്യൂക്ലിയർ റിയാക്ടർ, അത് തന്നെ വളരെ എക്സ്പെൻസീവ് ആയതുള്ള ഒരു പ്രൊസീജിയറാണ്. അത് ഫസ്റ്റ് ഇനീഷ്യലി വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ കോസ്റ്റ് വളരെ കൂടുതലാണ് ന്യൂക്ലിയർ ഫ്യൂൽ, ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഫ്യൂലാണ് ആക്ച്വലി ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ യൂസ് ചെയ്യുന്നത്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഫ്യൂലാണ് യൂസ് ചെയ്യുന്നത്. അത് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്നല്ല, റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ആളുകളാണ് നമ്മളിവിടെ ഫ്യൂലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഹാർംഫുൾ ആയിട്ടുള്ള എഫക്റ്റ് ആണ് നമുക്ക് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതൊരു നെഗറ്റീവ് പോയിന്റാണ്. ദെൻ ഇവിടെ നമ്മൾ പറഞ്ഞു റണ്ണിങ് കോസ്റ്റ് കുറവാന്ന് പറഞ്ഞു, പക്ഷേ ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കൂടുതലാണ്. റണ്ണിങ് കോസ്റ്റ് കുറവാണ്, പക്ഷേ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണ്. കാരണം ഇതിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയേഴ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് തെർമലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹൈഡലിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇല്ല. അപ്പോൾ ആ സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് വളരെ കൂടുതലാണ്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത് വേരിയിങ് ലോഡിന് സ്യൂട്ടബിൾ അല്ല. വേരിയിങ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ലോഡുകളുണ്ട്, ഒന്ന് ബേസ് ലോഡും അതേപോലെ തന്നെ പീക്ക് ലോഡും. ബേസ് ലോഡ് എന്ന് പറയുന്നത് നമുക്ക് ഫിക്സഡ് ആയിട്ട് ഇത്ര സപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു വരുന്ന ഒരു പവർ പ്ലാന്റുകളാണ് ബേസ് ലോഡ് എന്ന് പറയുന്നത്. ഇനി പീക്ക് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു സഡൻ റൈസ് ഇൻ കൺസപ്ഷൻ വരികയാണ്. ആ സമയത്ത് നമുക്ക് പെട്ടെന്നായിട്ട് പവർ ഗ്രിഡിലേക്ക് പവർ സപ്ലൈ ചെയ്യാൻ വേണ്ടി വളരെ ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് പവർ ഗ്രിഡിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രിഡിനകത്ത് നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന തരം പവർ പ്ലാന്റുകളെയാണ് നമ്മൾ പീക്ക് ലോഡ് പവർ പ്ലാന്റ് എന്ന് പറയാം. അത് അല്ലെങ്കിൽ വേരിയിങ് ലോഡ് പവർ പ്ലാന്റ് എന്ന് പറയും. അത്തരത്തിലുള്ള ഒരു പവർ പ്ലാന്റായിട്ട് നമുക്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിവിടെ ന്യൂക്ലിയർ റിയാക്ടറിലെ ഉള്ള പ്രൊസീജിയേഴ്സിന് നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ വേരിയിങ് ലോഡ് പവർ ഫാക്ടറായിട്ട് ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ യൂസ് ചെയ്യാൻ പറ്റാത്തത്. ഇനി പറഞ്ഞു വളരെ റേഡിയോ ആക്റ്റീവ് എലമെൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് വേസ്റ്റ് ഡിസ്പോസൽ. ഈ വേസ്റ്റ് ഡിസ്പോസൽ, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാന്ന് പറയുന്നത്, ഒന്നെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു വലിയൊരു ട്രെഞ്ച് എടുത്തിട്ട് അതിനകത്ത് കുഴിച്ച് വെക്കണം, അതല്ലെങ്കിൽ നമ്മൾ ഡീപ് സീൽ ഇടണം. അപ്പോൾ ഇതാണ് നോർമലി റേഡിയോ ആക്റ്റീവ് ഇപ്പോൾ ചെയ്യാനുള്ള മെത്തേഡുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഡിസ്പോസൽ ഒരു പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ പവർ ഫാക്ടറി വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾക്ക് കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. റൈറ്റ്. ഇനി നമുക്ക് ന്യൂക്ലിയർ റിയാക്ടറും ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ വർക്കിങ്ങും അതിൻ്റെ കമ്പോണൻസും കാര്യങ്ങളും നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന യുറേനിയം തോറിയം പോലെയുള്ള റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ന്യൂക്ലിയർ എലമെൻറ്റ്സ്, ഹെവി എലമെൻറ്റ്സ് ഫിഷൻ പ്രോസസ്സിൽ ചെയ്തിട്ട് ആ ഫിഷൻ പ്രോസസ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് യൂസ് ചെയ്ത് സ്റ്റീം ജനറേറ്റ് ചെയ്ത് ആ സ്റ്റീമിൽ നിന്നും പ്രൈമോവറിലേക്ക് സ്റ്റീം പ്രൈമോവർ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് ആക്ച്വലി ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടർ തന്നെയാണ്. ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു ക്ലോസ്ഡ് വെസലാണ്. നമ്മൾ ബോയിലർ പോലെ തന്നെയുള്ള ഒരു ക്ലോസ്ഡ് വെസൽ പോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് എന്ത് നടക്കുന്നത്, ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ നടക്കുന്നത്. ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ നടക്കുന്ന സ്ഥലത്തിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. റെഡി. അതായത് ചെയിൻ റിയാക്ഷൻ നടക്കുന്നത് എവിടെയാണ്, ന്യൂക്ലിയർ റിയാക്ടറിലാണ്. ന്യൂക്ലിയർ റിയാക്ടറിൽ മൂന്ന് ആളുകളാണ് നോർമലി ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത്. ഒന്ന് ഫ്യൂൽ റോഡ്. ഫ്യൂൽ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂൽ എന്താണോ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂൽ, അതായത് യുറേനിയമാണോ തോറിയമാണോ ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്ന ന്യൂക്ലിയർ ഫ്യൂൽ, ആ ന്യൂക്ലിയർ ഫ്യൂലിൻ്റെ മെറ്റീരിയലാണ് ഫ്യൂൽ റോഡ് എന്ന് പറയുന്നത്. ഈ ഫ്യൂൽ റോഡാണ് നമുക്ക് ഈ എനർജി എന്ത് ചെയ്യുന്നത്, തരുന്നത്, എനർജി തരുന്നത്. അതായത് ന്യൂട്രോൺസിനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എനർജി തരുന്നത് ഈ ഫ്യൂൽ റോഡാണ്.
റൈറ്റ്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു പാർട്ട്, റിയാക്ടറിന്റെ പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത് ഫ്യൂൽ റോഡാണ്. ഫ്യൂൽ റോഡിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏതാണോ നമ്മുടെ ഫ്യൂല് അതാണ് ഫ്യൂൽ റോഡിന്റെ മെറ്റീരിയൽ. ഇനി അടുത്തതാണ്, രണ്ടാമത്തെ പാർട്ടാണ് മോഡറേറ്റർ എന്ന് പറയുന്ന ആള്. നമ്മളൊരു മോഡറേറ്റർ എന്ന വാക്കിന്റെ അർത്ഥം, നമ്മൾ ഒരു ഒരു മോഡറേറ്റർ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഡിബേറ്റിലാണെങ്കിൽ അതിന്റെ മോഡറേറ്ററിന്റെ ഫംഗ്ഷൻ, ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. മോഡറേറ്റർ ഡ്യൂട്ടി കൺട്രോൾ ചെയ്യുക, ഡിബേറ്റ് കൺട്രോൾ ചെയ്യുന്ന ആളാണ് നമ്മൾ മോഡറേറ്റർ എന്ന് നോർമലി പറയാം. ഈ മോഡറേറ്ററിന്റെ ഫംഗ്ഷനും ഇതേപോലെ തന്നെയാണ്. ഇത് ഫ്യൂൽ റോഡിനെ എൻക്ലോസ് ചെയ്തിട്ടുണ്ടാവുക. ഇത് ഈ ന്യൂട്രോൺസ് വരുന്ന, ഈ ഫ്യൂൽ റോഡിലേക്ക് ഹിറ്റ് ചെയ്യാൻ വരുന്ന ന്യൂട്രോൺസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തിനെ യൂസ് ചെയ്യുന്നത്, മോഡറേറ്ററിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂൽ റോഡിൽ വന്നിട്ട് ന്യൂട്രോൺസ് വന്ന് ഹിറ്റ് ചെയ്യും, ആ സമയത്താണ് നമുക്ക് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ആ ന്യൂട്രോൺസിൻ്റെ വരുന്ന സ്പീഡ് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ സ്ലോ ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോഡറേറ്ററാണ്, ആര് മോഡറേറ്റർ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്ന പാർട്ടിനെയാണ് നമ്മൾ മോഡറേറ്റർ എന്ന് പറയുക. മോഡറേറ്റർ നോർമലി ഉണ്ടാക്കി വെക്കുന്നത് ഗ്രാഫൈറ്റ് ആണ് നമ്മൾ നോർമലി മോഡറേറ്ററിന് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മോഡറേറ്റർ ഉണ്ടാവുക ഫ്യൂൽ റോഡിനെ കവർ ചെയ്തുകൊണ്ടായിരിക്കും മോഡറേറ്റർ ഉണ്ടാവുക. ഇതാണ് രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത്, മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് കൺട്രോൾ റോഡാണ്. കൺട്രോൾ റോഡാണ്, കൺട്രോൾ റോഡ് എന്ന് പറയുന്നത് ഇതൊരു ന്യൂട്രോൺ അബ്സോർബർ മെറ്റീരിയൽ ആണ് നമ്മൾ നോർമലി കൺട്രോൾ റോഡായിട്ട് ഉപയോഗിക്കുന്നത്, അതായത് കാഡ്മിയം. കാഡ്മിയം, കാഡ്മിയം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ന്യൂട്രോൺ അബ്സോർബർ ആണ്. കാരണം നമുക്ക് ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയിൻ റിയാക്ഷൻ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത്, ചെയിൻ റിയാക്ഷൻ ആയിട്ട് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. അപ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ആ റിയാക്ടറിനുള്ളിൽ വരികയും ആ റിയാക്ടർ ഒരു പക്ഷേ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയും എക്സ്പ്ലോഷൻ സാധ്യതയുണ്ട് ഉള്ള ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി ഫോമാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ന്യൂക്ലിയർ ഫിഷനെ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ, ന്യൂക്ലിയർ ഫിഷനെ നമുക്കൊരു പരിധിയിൽ കൂടുതൽ എക്സിറ്റ് ചെയ്യാൻ സമ്മതിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ന്യൂക്ലിയർ ഫിഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബോംബാർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹിറ്റ് ചെയ്യുന്ന ന്യൂട്രോൺസിനെ ഹിറ്റ് ചെയ്യുന്ന ന്യൂട്രോൺസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ന്യൂട്രോൺസിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂട്രോണിന്റെ എനർജിയെ അല്ലെങ്കിൽ ന്യൂട്രോണെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അപ്പോൾ ന്യൂട്രോൺ അബ്സോർബ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഈ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റിയാക്ടറിനകത്ത് യൂസ് ചെയ്യുന്ന ആളാണ് കൺട്രോൾ റോഡ്. നോർമലി കാഡ്മിയമാണ് നമ്മൾ കൺട്രോൾ റോഡായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ എന്തിനാണ് കൺട്രോൾ റോഡിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ റോഡിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൂന്നുമാണ് ഒരു ന്യൂക്ലിയർ റിയാക്ടറിനകത്തുള്ള പാർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ന്യൂക്ലിയർ റിയാക്ടർ ഏതാണ്, അതിനകത്തുള്ള ന്യൂക്ലിയർ റിയാക്ടറിൽ യൂസ് ചെയ്യുന്ന ഫ്യൂൽ ഏതാണ്, അതേപോലെ തന്നെ അതിനകത്ത് യൂസ് ചെയ്യുന്ന കൂളൻ്റ് ഏതാണ്, അതിനകത്തുള്ള മോഡറേറ്റർ ഏതാണ്. മോഡറേറ്റർ ഗ്രാഫൈറ്റ് മാത്രമല്ല, ഒരു മെറ്റീരിയലാണ് ഗ്രാഫൈറ്റ് പറഞ്ഞത്. ഏതാണ് അനുസരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് റിയാക്ടേഴ്സ് ആണുള്ളത്. ഒന്ന് ബോയിലർ വാട്ടർ റിയാക്ടർ, ബോയിലിംഗ് വാട്ടർ റിയാക്ടർ, BWR എന്ന് പറയും, ബോയിലിംഗ് വാട്ടർ റിയാക്ടർ. അതായത് എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം ആണ് നമ്മൾ BWR ടൈപ്പിൽ അല്ലെങ്കിൽ ബോയിലിംഗ് വാട്ടർ റിയാക്ടറിൽ യൂസ് ചെയ്യുന്ന ഫ്യൂൽ എന്ന് പറയുന്നത് യുറേനിയം ആണ്. അപ്പോൾ ഫ്യൂൽ എന്ന് പറയുന്ന യുറേനിയം ആണോ, ഇതിനകത്ത് മോഡറേറ്റർ ആയിട്ടും അതേപോലെ തന്നെ കൂളൻ്റ് ആയിട്ടും യൂസ് ചെയ്യുന്നത് വാട്ടറാണ്. അതായത് കൂളൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഹീറ്റിന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂളൻ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൂളൻ്റ് ആയിട്ടും മോഡറേറ്റർ ആയിട്ടും നമ്മൾ BWR യൂസ് ചെയ്യുന്നത് വാട്ടറാണ്. അവിടെ യൂസ് ചെയ്യുന്ന ഫ്യൂൽ എന്ന് പറയുന്നത് യുറേനിയമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് നോർമൽ വാട്ടറാണ് അല്ലെങ്കിൽ ലൈറ്റ് വാട്ടറാണ് നമ്മൾ കൂളൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റിയാക്ടറിനകത്ത് വെച്ച് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റീം ജനറേറ്റ് ചെയ്യുന്നത്. റിയാക്ടറിനകത്ത് വെച്ച് തന്നെയാണ് നമ്മൾ സ്റ്റീം ജനറേറ്റ് ചെയ്യുക, വേറെ സെപ്പറേറ്റ് സ്റ്റീം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പാർട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഫീഡ് വാട്ടർ നമ്മളുടെ റിയാക്ടറിലേക്ക് എൻട്രി ചെയ്യും. നമ്മൾ ഫീഡ് വാട്ടർ റിയാക്ടറിലേക്ക് എൻട്രി ചെയ്യും. അറ്റ് ദ ബോട്ടം, ഈ താഴത്തെ ഭാഗത്താണ് നോർമലി വാട്ടർ എൻട്രി ചെയ്യുക. അപ്പോൾ ബോട്ടം പോർഷനിൽ വാട്ടർ എൻ്റർ ചെയ്ത് ആ റിയാക്ടറിനുള്ളിൽ തന്നെ സ്റ്റീം ജനറേറ്റ് ചെയ്യുന്ന ടൈപ്പ് റിയാക്ടറുകളാണ് ഇത് BWR അല്ലെങ്കിൽ ബോയിലിംഗ് വാട്ടർ റിയാക്ടർ എന്ന് പറയുന്നത്. ഇതൊരു ടൈപ്പ് റിയാക്ടറാണ്. ഇതിനകത്ത് യുറേനിയമാണ് ഫ്യൂൽ യൂസ് ചെയ്യുന്നത്, വാട്ടർ മോഡറേറ്റർ ആയിട്ടും കൂളൻ്റ് ആയിട്ടും യൂസ് ചെയ്യും. റെഡി. ഇനി ഇതല്ലാതെ ഒരു ടൈപ്പും കൂടെ റിയാക്ടർ ഉണ്ട്, BWR എന്ന് പറയും, പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ എന്ന് പറയും. ബോയിലിംഗ് വാട്ടർ, പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ. ബോയിലിംഗ് വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റീം ജനറേറ്റ് ചെയ്യുന്ന റിയാക്ടറിനുള്ളിൽ വെച്ച് തന്നെയാണ്. പ്രഷറൈസ്ഡ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ ഫ്യൂൽ യൂസ് ചെയ്യുന്നത് യുറേനിയം തന്നെയാണ് ഫ്യൂൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുക ഒന്നെങ്കിൽ സിർക്കോണിയം, അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീലോ അല്ലെങ്കിൽ സിർക്കോണിയമോ, സിർക്കോണിയത്തിൻ്റെ അലോയോ ഒക്കെയാണ് നമ്മൾ മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കൂളൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വാട്ടറാണ്.
ഈ വാട്ടർ നമ്മൾ പ്രഷറൈസ്ഡ് വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് ഒരു പമ്പ് ഉണ്ടാവും, ഒരു വാട്ടർ പമ്പ്. ഈ വാട്ടർ പമ്പാണ് ഈ വാട്ടറിനെ ഹൈ പ്രഷറിൽ, നോർമലി 140 kg/cm² 140 kg/cm² പ്രഷറിലാണ് നമ്മൾ ഈ വാട്ടറിനെ പമ്പ് ചെയ്യുന്നത്. എന്തായിട്ട്? കൂളൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ചെയ്തത്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും, ഇത് ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. ഇവിടെ നമുക്ക് സ്റ്റീം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോയിലർ സെറ്റപ്പും കൂടെ എക്സ്ട്രാ ഉണ്ട്. അത് ആണ് BWR-ഉം PWR-ഉം തമ്മിലുള്ള ഡിഫറൻസ്. BWR-ന് സ്റ്റീം ജനറേറ്റ് ചെയ്യുന്നത് റിയാക്ടറിനുള്ളിൽ തന്നെയാണെങ്കിൽ, PWR-നകത്ത് സ്റ്റീം ജനറേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ എക്സ്റ്റേണൽ ഒരു ബോയിലർ സെറ്റപ്പ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ PWR-ൽ നമ്മൾ സിർക്കോണി അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നമ്മൾ മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുക. കൂളൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്രഷറൈസ്ഡ് വാട്ടറാണ്, അറ്റ് ദ പ്രഷർ ഓഫ് 140 kg/cm². റൈറ്റ്, ഇതാണ് ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ, ഒരു ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ റിയാക്ടർ എന്ന് പറയുന്ന പോർഷൻ. ഇത് തന്നെയാണ് ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ നോർമലി തെർമൽ പവർ പ്ലാന്റിലുള്ള പോലെ തന്നെ കണ്ടൻസർ. കണ്ടൻസർ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഇതിനകത്ത് ഔട്ട്ലെറ്റിൽ വരുന്ന ഫീഡ് വാട്ടറിനെ കൂൾ ചെയ്തും കണ്ട് തിരിച്ച് യൂസ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കണ്ടൻസർ യൂസ് ചെയ്യുക. പ്രൈമോറായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റീം ടർബൈനാണ്. രണ്ട് ടൈപ്പ് ടർബൈൻ നമ്മൾ പറഞ്ഞിരുന്നു, ഇമ്പൾസ് ടർബൈനും റിയാക്ഷൻ ടർബൈനും. അതേപോലെ തന്നെ ആ ടർബൈൻ റൊട്ടേറ്റ് ചെയ്തിട്ട് പ്രൈമോർ റൊട്ടേറ്റ് ചെയ്തിട്ട് ആൾട്ടർനേറ്റർ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യും. ഇതാണ് നോർമൽ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ കാര്യം. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ നേരത്തെ തെർമൽ പവർ പ്ലാന്റ് പറഞ്ഞ സമയത്ത്, കഴിഞ്ഞ ക്ലാസ്സിൽ തെർമൽ പവർ പ്ലാന്റ് പറഞ്ഞ സമയത്ത് നമ്മൾ തെർമൽ പവർ പ്ലാന്റിൻ്റെ സെലക്ഷൻ ഓഫ് സൈറ്റ്, സൈറ്റ് സെലക്ഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സൈറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് നമ്മളുടെ സൈറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് വാട്ടറാണ്. അവൈലബിലിറ്റി ഓഫ് വാട്ടർ ഇവിടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ അഡ്വാൻറ്റേജ് പറഞ്ഞത് ഇതിന് ഒരുപാട് വെള്ളം വേണ്ട എന്ന് പറഞ്ഞ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞിരുന്നുവെങ്കിലും ആ പറയുന്ന അഡ്വാൻറ്റേജ് നമ്മൾ തെർമൽ ആയിട്ടുള്ള കമ്പാരിസൺ ആണ്. ഒരു വാട്ടർ വേണ്ട എന്നല്ല, പക്ഷെ നമുക്ക് ഇതിനകത്ത് വാട്ടർ ആവശ്യമുണ്ട്. കാരണം ഒന്നാമത്തത് കൂളിംഗ് പർപ്പസ്. നമ്മൾ റിയാക്ടർ രണ്ട് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു കൂളൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് വാട്ടറാണ്. അപ്പോൾ കൂളിംഗ് പർപ്പസിന് നമുക്ക് വാട്ടർ ആവശ്യമുണ്ട്. അതേപോലെ അതുകൊണ്ട് തന്നെ നമ്മളെ ന്യൂക്ലിയർ റിയാക്ടർ വാട്ടർ അവൈലബിലിറ്റി ഉള്ള ഒരു സ്ഥലത്തായിരിക്കണം. അവൈലബിലിറ്റി ഓഫ് വാട്ടർ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ആണ്. നമുക്ക് ഇവിടെ വരുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്, വേസ്റ്റ് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ആണ്. ഒരു തെർമൽ പവർ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വരുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ഫ്യൂംസും അല്ലെങ്കിൽ അതേപോലെ ഒന്ന് സ്മോക്കും അല്ലെങ്കിൽ ആഷസും ആണ്. ആ സ്മോക്ക് ആഷസൊക്കെ നമുക്ക് ഡിസ്പോസൽ വളരെ ഈസിയാണ്. ആ ആഷസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പവർ പ്ലാന്റ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പവർ പ്ലാന്റിൻ്റെ ഒരു പ്രൊഡക്റ്റ് വേറെ രീതിയിലൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റും കൂടെയാണ്. പക്ഷേ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വേസ്റ്റ് എന്ന് പറയുന്നത് ഒരു റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ആണ്. ആ റേഡിയോ ആക്റ്റീവ് വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി തന്നെയാണ്. അതുകൊണ്ട് വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലത്തായിരിക്കണം നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. നോർമലി നമ്മുടെ ന്യൂക്ലിയർ റേഡിയോ ആക്റ്റീവ് എലമെൻസിനെ ഡിസ്പോസ് ചെയ്യുന്നത് ഒന്നുകിൽ വലിയ ട്രഞ്ച് എടുത്തിട്ട്, എർത്ത് തന്നെ വലിയ ട്രഞ്ച് എടുത്തിട്ട് കഴിഞ്ഞിട്ട് അതിനകത്ത് ഡിസ്പോസ് ചെയ്യും, അതല്ലെങ്കിൽ ഡീപ് സീയിലാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ആണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത്, സൈറ്റ് സെലക്ഷനിൽ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേറ്റഡ് ഏരിയയിലാവാൻ പാടില്ല. നമ്മൾ നേരത്തെ തെർമൽ പവർ പ്ലാന്റ് പറഞ്ഞ സമയത്ത്, തെർമൽ പവർ പ്ലാന്റ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പോപ്പുലേറ്റഡ് ഏരിയയിലാവാൻ പാടില്ല. കാരണം അവിടെ വരുന്ന സ്മോക്ക് എന്ന് പറയുന്നത് എയർ പൊല്യൂഷൻ ഉണ്ടാക്കും. പക്ഷേ ഇവിടെയുള്ള പൊല്യൂഷൻ എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷനാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഷുഡ് ബി എ ഡിസ്റ്റൻസ് ഫ്രം എ പോപ്പുലേറ്റഡ് ഏരിയ. അതേപോലെ തന്നെ നാലാമത്തതാണ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മെഷീനറീസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ മെഷീനറീസും കാര്യങ്ങളുടെ ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ ഈസി ആയിട്ടുള്ള സ്ഥലത്തായിരിക്കണം നമുക്കൊരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇംപ്ലാന്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ സെലക്ഷനുമായി ബന്ധപ്പെട്ടത്. ന്യൂക്ലിയർ പവർ പ്ലാന്റുമായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് ഫിഗർ വരച്ചൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത പോയിന്റ്സ് മാത്രമാണ് പറഞ്ഞത്. അതിനകത്ത് റിയാക്ടറിൽ മൂന്നാൾ യൂസ് ചെയ്യും, ഫ്യൂൽ റോഡ്, കൺട്രോൾ റോഡ്, മോഡറേറ്റർ. ഇത് മൂന്ന് ആളുകളെയും ഓർമ്മ വേണം. PWR, BWR കുറച്ചും കൂടെ ഹയർ ലെവൽ കാര്യമാണ് PWR-ഉം BWR-ഉം. പക്ഷേ അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നോർമലി കൺട്രോൾ റോഡിൻ്റെ മെറ്റീരിയൽ ഏതാണ്, ഫ്യൂൽ റോഡിൻ്റെ മെറ്റീരിയൽ ഏതാണെന്നൊക്കെയാണ് നമുക്ക് നോർമലി ചോദിക്കാറുള്ളത്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജുകളോ കമ്പാരിസണൊക്കെയാണ് ചോദിക്കാറുള്ളത്. പക്ഷേ PWR-ഉം BWR-ഉം കുറച്ചും കൂടെ ഒന്ന് ഹയർ ലെവൽ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. താങ്ക് യു.